ఇదేంటే ఇచ్చిర్లు ആകുന്ന തൃശൂരിൽ ഉടൻ ഷൂട്ടിംഗ് ആരംഭിക്കുന്ന മലയാള സിനിമയിലേക്ക് ആവശ്യമുണ്ട് നടന്നു. കാസ്റ്റിംഗ് കൊള്ളാം. പുതിയ വീഡിയോ പൊരിച്ചുട്ടാ. ആ ഞാൻ വിളിച്ചതേ, ഞാൻ വാട്സപ്പിൽ നിനക്ക് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്, നീ ഒന്ന് നോക്കി നോക്കിയേ. കണ്ടു ആസിഫ് അലിയുടെ പടാറ, തൃശൂർകാർക്ക് മുൻഗണന. നമുക്കൊന്ന് പോയി നോക്കിയാലോ? നോക്കണ നോക്കി നോക്കല്ലേ, ഒന്ന് പോയിട്ട് പോയിട്ട് നോക്കാം. തൃശ്ശൂരിൽ ഇങ്ങനത്തെ ഒരു ഓഡീഷനൊക്കെ വന്നിട്ട് നമ്മൾ പോയില്ലെങ്കിൽ മോശല്ലേ? പിന്നെ നിനക്കൊക്കെ എന്തായാലും കിട്ടും, നീ അതിനുള്ള ആളുണ്ട്. നിർത്ത് കാര്യായിട്ട്, നീ നന്നായി ചെയ്യണ്ടാ. പിന്നെ ഞാനും ഉണ്ട്, ഒന്നറിയാലോ സംഭവം. അപ്പൊ പിന്നെ ഒന്നും നോക്കാല്ലേ, നാളെ നമ്മുടെ സെന്ററിൽ കാണാം. ഞാൻ നീ പറയണ ഫോമും ഫോട്ടോ കുട്ടിച്ചിട്ട് അങ്ങോട്ട് വരാം. ശരി ശരി. ആ ടിക്ടോക്കിലും ഇട്ടില്ലേ, ഞാൻ സിനിമയിലേക്ക് പോകും. എനിക്ക് മനസ്സിലായി, കരിനീല കണ്ണുള്ള പെണ്ണ് ഇതങ്ങട് പറഞ്ഞാ പോരെ, നാണം വെച്ചിട്ടാണോ നീ ഓഡീഷന് പോന്നിട്ടാ? നീയൊക്കെ സിനിമ നടനായ നമുക്ക് ഒരു ക്രെഡിറ്റ് ഇല്ലടാ. നിനക്കൊക്കെ എന്തായാലും കിട്ടും, ഒരു കളറുണ്ട്, ലുക്ക് ഉണ്ട്, പിന്നെന്താ പ്രശ്നം? നിനക്ക് പൊക്കോടെ നിനക്ക് എന്തായാലും കിട്ടും. ഞാൻ തമാശ പറഞ്ഞല്ലടാ, നിന്റെ ഫോട്ടോ കാണുമ്പോ എന്റെ അമ്മേനീത്തൊക്കെ പറയാറുണ്ട് നിന്നെ കാണാൻ എന്ത് ലുക്ക്, നിനക്ക് വല്ല സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകണം. അതുകൊണ്ട് പറഞ്ഞടാ, മണി ഇവനെ കിട്ടില്ലടാ. ഞാനാ നമ്മളൊക്കെ പോയിട്ട് എന്തിനടാ മണി, ഈ മുഖം വെച്ചിട്ട് നോക്ക്. അയ്യോ, കളറും ഇല്ല, ലുക്കും ഇല്ല, എന്ത് കോലങ്ങളല്ലേ മണി. നിനക്ക് തേക്ക് വേണ്ടേ? വാ, നീ എന്തായാലും ഓഡീഷന് പോലെ ഞാൻ നിനക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നീ വലിയ നടന്നേക്ക. Thank you.
എന്താ എന്റെ പ്രശ്നം? ഞാനില്ലടാ, ഞാൻ വരാം. ഞാൻ ഓഡിഷന് കയറുന്നില്ലേ, അതെന്താടാ? അവൻ പറഞ്ഞത് ശരിയാ, എന്നൊന്നും എടുക്കില്ല. വെളുപ്പും ഭംഗിയാണോ സിനിമയിൽ എടുക്കാൻ വേണ്ടേ? അങ്ങനെ അവൻ മനസ്സിലാക്കി വെച്ചാണോ? അത് അവന്റെ പൊട്ടത്തരം. നീയോ അങ്ങനെ തുടങ്ങിയാലോ? നമ്മുടെ നാട്ടില് വെളുത്തതിനെ ഭംഗിയുള്ളതായി കാണുന്നതും കറുപ്പിനെ ഭംഗിയില്ലാത്തതായിട്ട് കാണുന്നതേ. വെളുത്തോര് മാത്രല്ല ഏട്ടാ, കറുത്തോരും അങ്ങനെ ചിന്തിക്കുന്നോണ്ട. എന്തിന്? നീ പോലും നിറത്തിനോട് വിവേചനം കാണിച്ചിട്ടില്ല. ഇല്ല, നിനക്ക് ഇഷ്ടമുള്ള നടിമാരും നടന്മാരും കളറുള്ളവരല്ലേ? എന്തിന്? ഇന്നേ വരെ നീ ഏതെങ്കിലും കറുത്ത പെണ്ണിനെ പ്രേമിച്ചിട്ടുണ്ടോ? എന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ തന്നെ നീ അറിയൂ, എല്ലാവരും ഈ വെളുത്ത പെണ്ണിന്റെ പിന്നാലെ പോവാറ്. കറുത്തോരുണ്ടായിരുന്നില്ല അവിടെ. ശരിയാ, ഈ കറുപ്പിനെ ഭംഗിയില്ലാത്ത നിറമായിട്ടേ കറുത്തവരെ അംഗീകരിക്കാത്തടത്തോളം കാലം കറുപ്പ് ഭംഗിയുള്ള നിറം തന്നെയാ. നീ വന്നേ? ഞാനാ ഫോമ് കളഞ്ഞു. എന്റെ ഫോമ് ഒക്കെ ഇവിടെ ഉണ്ട്, ഞാൻ എടുത്തു വെച്ചു. നീ കണ്ട? ഞാൻ കണ്ടു. നീ വലിയ ജാതി വ്യവസ്ഥയ്ക്കൊക്കെ എതിരുള്ള ആളല്ലേ? അത് ഞാൻ ജാതി വ്യവസ്ഥയ്ക്കെതിരെ റിബലായിട്ടുള്ള. അപ്പൊ ഈ വർണ്ണ വ്യവസ്ഥയൊന്നും എതിരല്ലേ? നീ വന്നേരാ. അതെയല്ലോ, ഞാൻ അതിനും എതിരാ.